പ്രഭാതമുണരും പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം പ്രപഞ്ചമന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം തസ്മാദ് ഓംകാരായ നമോ നമഃ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയ്ക്കുള്ള റൂട്ടിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം. പത്നിപുത്ര സമേതനായ തിരുവമ്പ്ലാവിൽ ശ്രീ മഹാദേവന്റെ ചൈതന്യധാരയിൽ അനുഗ്രഹീതമാണ് ഈ പുണ്യഭൂമി. അതിപുരാതനമായ തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ട്. ക്ഷേത്രചരിത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ ചരിത്രം കൂടിയാണ്. അതിന് പരശുരാമനോളം പഴക്കമുണ്ടെന്നും ഇവർ പറയുന്നു. ക്ഷത്രിയരെ നിഗ്രഹിച്ച തന്റെ മഴു വരുണനേകി അദ്ദേഹത്തിൽ നിന്നും സ്വീകരിച്ച ഭൂപ്രദേശം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയുണ്ടായി. കേരളീയരായി തീർന്ന അവർ പല ഗ്രാമക്കാരായി താമസിച്ചു. അതിൽ എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്ന ആനിക്കാട്. യാഗാദി കർമ്മങ്ങളും മറ്റും നടത്തിയിരുന്ന അനേകം ബ്രാഹ്മണ കുടുംബങ്ങൾ അന്ന് ആനിക്കാടുണ്ടായിരുന്നു. ഒരു കാലത്ത് അയനി അഥവാ ആഞ്ഞലി വൃക്ഷം ധാരാളം വളർന്നിരുന്ന വനപ്രദേശമായതുകൊണ്ടാവാം ഈ ദേശത്തെ ആനിക്കാട് എന്ന് വിളിച്ചു പോരുന്നതെന്നും ഇവർ പറയുന്നു. തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിന് കേരളത്തിലെ കാശി എന്ന വിശേഷണം ലഭിക്കുന്നതിന് ഉപോത്ബലകമായ ഒരു ഐതിഹ്യം ഇവിടെ പ്രചാരത്തിലുണ്ട്. അതിങ്ങനെയാണ്. പണ്ട് രണ്ട് വൃദ്ധ ബ്രാഹ്മണർ കാശി സ്നാനത്തിന് വേണ്ടി പുറപ്പെടുകയും മാർഗമധ്യേ ഈ വനപ്രദേശത്തെത്തുകയും ഉണ്ടായി. അവർ ഈ ഭാഗത്ത് വച്ച് രോഗബാധിതയായ ഒരു പശുവിനെ കണ്ടു. ഇതിൽ മനസ്സലിഞ്ഞ ഒരു ബ്രാഹ്മണൻ പശുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ അവരൻ അത് ഗമനിക്കാതെ കാശിക്ക് പോയി. ബ്രാഹ്മണൻ്റെ ദീർഘനാളത്തെ ശുശ്രൂഷ കൊണ്ട് പശു രോഗത്തിൽ നിന്നും പൂർണ്ണമായും സുഖം പ്രാപിച്ചു. അദ്ദേഹത്തിന് തന്നെ കാശിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ച് വിഷമിച്ചിരുന്ന സമയത്ത് ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പാർവതീദേവിയാണ് പശുവിൻ്റെ രൂപത്തിൽ ഞാൻ അയച്ചത്. ഈ പശുവിൻ്റെ കുളമ്പ് പതിഞ്ഞ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ജലപ്രവാഹം ഉണ്ടാവുകയും അത് കാശീതീർത്ഥമാവുകയും ഈ തീർത്ഥത്തിൽ കുളിച്ച് ഇവിടെ ബലികർമ്മങ്ങൾ അർപ്പിച്ചാൽ കാശിയിൽ വന്ന് എന്നെ കണ്ട് ബലിതർപ്പണം നടത്തി കിട്ടുന്ന എല്ലാ ഫലങ്ങളും അങ്ങേക്ക് ലഭിക്കുന്നതാണ്. ഭഗവത് വചനങ്ങൾ അക്ഷരം പ്രതി പാലിച്ച അദ്ദേഹം സകല ഭൗതിക ചിന്തകളും വെടിഞ്ഞ് പരമഭക്തനായ ഒരു യോഗീശ്വരനായി തീർന്നു. ഈ തീർത്ഥക്കരയിൽ തന്നെ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. തിരുക്കുളമ്പിൽ നിന്നും ഇന്നും കടുത്ത വേനൽക്കാലത്ത് പോലും പ്രവഹിക്കുന്ന പുണ്യതീർത്ഥമാണ് ഇത്. ഈ തീർത്ഥക്കുളത്തിൽ ഭക്തജനങ്ങൾ സ്നാനം നടത്തി തീർത്ഥക്കരയിൽ ബലികർമാദികൾ അർപ്പിച്ചു പോരുന്നു. എല്ലാ ദിവസവും ബലിതർപ്പണം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രമാണ്. പണ്ടുകാലത്ത്
തിരുക്കുളമ്പായി എന്ന നാമത്തിൽ അറിയപ്പെട്ടു പോന്ന ഈ പുണ്യസ്ഥലമാണ് ഇന്ന് നാം തിരുവുംപ്ലാവിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സങ്കേതം. ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. പഴയ കാലത്ത് ആനിക്കാടുണ്ടായിരുന്ന അഗ്നിശർമ്മൻ എന്നു പേരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യ അഭിവൃദ്ധിക്കായി ഒരു യാഗം നടത്തി. ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗമായിരുന്നു യാഗവേദി. ശ്രീകോവിലിനുള്ളിലുള്ള പീഠം യാഗവേദിയിലെ പ്രധാന ഹോമകുണ്ഡമായ ചിതിയുടെ മധ്യഭാഗമാണ്. അതിനു നടുവിലുള്ള കുഴിയാണ് പീഠമധ്യത്തിൽ കാണുന്നത്. ദിവസങ്ങൾ നീണ്ടുനിന്ന യാഗത്തിന്റെ അവസാനം വടക്ക് ഭാഗത്തായി ഒരു ദിവ്യ തേജസ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷമായി. ഭഗവത് ചൈതന്യമാണ് അതെന്ന് മനസ്സിലാക്കിയ ആ യോഗിവര്യൻ അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അപ്പോൾ യാഗകുണ്ഡത്തിൽ നിന്നും ശ്രീ പാർവതി സുബ്രഹ്മണ്യ സമേതനായി പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ആ മഹായോഗീവര്യന്റെ അഭീഷ്ടപ്രകാരം ഈ നാടിന്റെ രക്ഷയ്ക്കായി പത്നി പുത്ര സമേതനായി താനിവിടെ വസിച്ചു കൊള്ളാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ വടക്ക് ഭാഗത്തുള്ള പാറയുടെ ഉപരിതലത്തിൽ കാണുന്ന കുളമ്പിൽ നിന്നൊഴുകുന്ന തീർത്ഥത്തിലാണ് തന്റെ മൂലസ്ഥാനമെന്നും അവിടെ തന്റെ ഒരു ഉത്തമ ഭക്തന്റെ വാസം കൊണ്ട് അനുഗ്രഹീതമാണെന്നും അതുകൊണ്ട് തന്നെ തന്റെയും ചൈതന്യം അവിടെ ഉണ്ടാകുമെന്നും കൂടി അരുളി ചെയ്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു. ആ സമയത്ത് മൂന്ന് ശിലകൾ ഹോമകുണ്ഡത്തിൽ പ്രത്യക്ഷമാവുകയും പീഠത്തിനടിയിലേക്ക് മറയുകയും അത് ദേവീദേവന്മാരുടെ ചൈതന്യങ്ങളാണെന്ന് മനസ്സിലാക്കിയ ആ മഹാതപസ്വി അവിടെ പൂജകൾ ആരംഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തീർത്ഥക്കരയിലും അദ്ദേഹം വിളക്ക് വയ്ക്കുകയും അവിടെ വസിക്കുന്ന യോഗീശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. പിന്നീട് അദ്ദേഹം സമാധിയാവുകയും പിൻതലമുറക്കാർ ഇവിടെ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കുകയും പൂജാതി കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്തു പോരുകയും ചെയ്തു. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഇപ്പോൾ നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മരക്ഷസർ. മൂവാറ്റുപുഴ ആനിക്കാട് തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി പ്രദക്ഷിണം ഇടവേളയ്ക്ക് ശേഷം. ഈ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണർക്ക് ധാരാളം സേവകർ ഉണ്ടായിരുന്നു. അവർക്ക് രാജസേവയ്ക്കുള്ള അവസരങ്ങളും ധാരാളം കിട്ടിയിരുന്നു. അത് അവരെ ഭൂപ്രഭുക്കന്മാരും സാമന്തന്മാരും സ്ഥാനികളുമൊക്കെയാക്കി തീർത്തു. അതോടെ അഹങ്കാരമെന്ന മഹാരോഗം അവർക്കും പിടിപെട്ടത്രേ. എണ്ണത്തിലും ശക്തിയിലും കുറവായ ബ്രാഹ്മണനെ കീഴ്പ്പെടുത്തി തങ്ങളുടെ പിതൃകർമ്മങ്ങൾക്കും മറ്റും പൗരോഹിത്യം വഹിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. നിർബന്ധം അതിരെ കടന്ന് ഉപദ്രവത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണരിൽ ഒരു വിഭാഗം ഇവിടെ നിന്നും പാഴൂർ ഗ്രാമത്തിലേക്ക് പോയി. ക്ഷേത്രവും സ്വത്തുക്കളും ഉപേക്ഷിക്കുവാനുള്ള മടികൊണ്ട് ഒരു വിഭാഗം പൗരോഹിത്യ വൃത്തി സ്വീകരിച്ചുകൊണ്ട് ആനിക്കാട് തന്നെ കഴിഞ്ഞുകൂടി. അവരുടെ പിന്തുടർച്ചക്കാരാണ് തിരുവുംപ്ലാവ് ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ക്ഷേത്രേശന്മാർ. ഗംഗാതീർത്ഥത്തിന്റെയും യോഗീശ്വരന്റെയും സാന്നിധ്യം മൂലം കാശീതീർത്ഥം ഉറവയായി എത്തുന്ന മൂലസ്ഥാനം പിതൃകർമ്മങ്ങൾക്ക് ശ്രേഷ്ഠമത്രേ. കർക്കിടക മാസത്തിലെ അമാവാസയ്ക്കും ശിവരാത്രിക്കും പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ പിതൃകർമ്മങ്ങൾക്കായി എത്തുന്നു. ക്ഷേത്രേഷ കുടുംബങ്ങൾ തന്നെയാണ് അതിന്റെ പൗരോഹിത്യം വഹിക്കുന്നത്. തീർത്ഥസ്ഥാനത്ത് ബലിയിട്ട് ക്ഷേത്രത്തിലെത്തി സ്വയംഭൂവായ സുബ്രഹ്മണ്യ പാർവതീ സമേതനായ കാശി വിശ്വനാഥ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും തങ്ങൾക്ക് ശ്രേയസ്സും ഉണ്ടാകുമെന്ന് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും വിശ്വസിക്കുന്നു. തലദേവ കർമ്മ മഹാത്മ്യങ്ങൾ ഒത്തുചേർന്ന ത്രിവേണി സംഗമസ്ഥാനം തന്നെയാണ് പരിപാവനമായ ഈ മഹാക്ഷേത്ര സങ്കേതം. പത്നി പുത്ര സമേതനായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹാശിസ്സുകൾ നേടാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരാറുണ്ട്. ബലിതർപ്പണത്തിലൂടെ ലഭിക്കുന്ന പിതൃമോക്ഷവും കുടുംബസമേതനായ ശ്രീ മഹാദേവന്റെ കാരുണ്യവും ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനത്തെയും എല്ലാ ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റുന്നു. ശ്രീ പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി, ഭുവനേശ്വരി, രക്ഷസ്, സർപ്പങ്ങൾ തുടങ്ങിയവർ ഉപദേവതകളായി ഇവിടെ പരിലസിക്കുന്നുണ്ട്. പ്രധാന ശ്രീകോവിലിനുള്ളിൽ ദേവന്റെ വലതുഭാഗത്തായി ശ്രീ പാർവതി കുടികൊള്ളുന്നു.
ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ മകന്നാളും തിങ്കളാഴ്ചയുമാണ്. നെയ്വിളക്ക് സമർപ്പണം, സ്വയംവര അർച്ചന, ത്രിമധുര നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. പ്രധാന ശ്രീകോവിലിനുള്ളിൽ ദേവന്റെ ഇടതുഭാഗത്തായിട്ടാണ് ശ്രീ സുബ്രഹ്മണ്യന്റെ സ്ഥാനം. വെളുത്ത ഷഷ്ടി, തൈപ്പൂയം എന്നിവ പ്രധാന ദിവസങ്ങളും പാലഭിഷേകം, പഞ്ചാമൃത നിവേദ്യം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളുമാണ്. ഇപ്പോൾ ദിവസം മൂന്ന് പൂജയാണുള്ളത്. എതിർത്തെ പൂജ, ഉച്ചപ്പൂജ, അത്താഴപ്പൂജ. എതിർത്തെ പൂജ ഒരു ഏഴേകാല് ഏഴിനടക്കായിട്ട് എതിർത്തെ പൂജ പൂർണ്ണമാകും. പിന്നെ അതിനുശേഷം 9:30 വരെ ആൾക്കാർക്ക് ദർശനം മുതലായ കാര്യങ്ങളാണ്. 9:30 മണിയോടുകൂടി ധാര നടക്കും. 10 മണിക്ക് ധാരയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രസാദമെല്ലാം കൊടുത്തു കഴിഞ്ഞ് മാല ഉടയാടയൊക്കെ ചാർത്തി ഉച്ചപൂജയുടെ ബാക്കി തുടങ്ങുകയാണ്. 10:30 ഉച്ചപൂജ നിവേദ്യം, 11 മണിയോടുകൂടി ഉച്ചപൂജ അവസാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസത്തെ പകൽ പൂജ അവസാനിക്കുകയാണ്. വീണ്ടും വൈകിട്ട് 5:30 നട തുറക്കും. 6:30 അതായത് അസ്തമനത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ദീപാരാധന. അത് കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം അതോടനുബന്ധിച്ച് അത്താഴപ്പൂജ. 7:30 അന്നത്തെ ചടങ്ങെല്ലാം അവസാനിച്ച് നട അടയ്ക്കുന്നു. കന്നിമൂലയ്ക്ക് ഗണപതി ഭഗവാന്റെ സ്ഥാനമാണ്. വിനായക ചതുർത്ഥി, പുണർദം നാൾ എന്നിവ പ്രധാന ദിവസങ്ങളും വെള്ള നിവേദ്യം, ഒറ്റയപ്പം, കർഗമാല, നാളികേരമടിക്കൽ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവ പ്രധാന വഴിപാടുകളുമാണ്. കൂടാതെ ഭുവനേശ്വരിക്ക് മകം, കാർത്തിക നാളുകൾ, ചൊവ്വ, വെള്ളി എന്നീ വിശേഷ ദിവസങ്ങളും വെള്ള നിവേദ്യം, പായസം, ചെത്തിപ്പൂമാല എന്നിവ പ്രധാനപ്പെട്ട വഴിപാടുകളുമാണ്. രക്ഷസിന് തിരുവോണം നാളാണ് പ്രധാനം. പാൽപായസം വഴിപാടും സർപ്പങ്ങൾക്ക് കന്നിമാസത്തിലെ ആയില്യം, പത്താമുദയം, കൂടാതെ എല്ലാ ആയില്യം നക്ഷത്രവും സവിശേഷതയുള്ളതാണ്. നിവേദ്യം, നൂറും പാലും, മഞ്ഞൾപ്പൊടി അഭിഷേകം, പൂക്കുലമാല എന്നിവ പ്രധാനപ്പെട്ട വഴിപാടുകളുമാണ്. പരശതം പിതൃക്കൾക്ക് മോക്ഷദായിനിയായ പരകോടി പാപങ്ങളെ പുണ്യങ്ങളാക്കുന്ന ഗംഗാതീർത്ഥമൊഴുകുന്ന ഈ തീർത്ഥക്കരയിൽ ഗോമാതാവിന്റെയും പാർവതീദേവിയുടെയും സാന്നിധ്യം നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നടക്കുന്ന പിതൃതർപ്പണം അതിവിശിഷ്ടമാണ്. പിതൃദുരിത നിവൃത്തിക്കായി ഇവിടെ നടക്കുന്ന പ്രതിമ സമർപ്പിച്ചുള്ള ബലിയിടൽ, തിലകഹോമം, നമസ്കാരം എന്നിവ അനുകൂല ഫലസിദ്ധി ഉണ്ടാകുമത്രേ. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ജലധാര ദർശനത്തിനായി ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഞായറാഴ്ചകളിൽ ഔഷധധാര ദർശിച്ച് തീർത്ഥം സേവിക്കുന്നവർക്ക് നേത്ര ശിരോരോഗങ്ങൾ, ഉദരരോഗം എന്നിവ വരാറില്ലെന്നും ഇവർ വിശ്വസിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ പ്രദോഷ സന്ധികളിൽ തിരുവുംപ്ലാവിൽ മഹാദേവനെ ഉപവസിക്കുന്നവർക്ക് വിദ്യാവിജയം തുനിച്ചതുമാണ്. അഷ്ടാഭിഷേകം ദർശിച്ച് തീർത്ഥം സേവിക്കുക, പ്രദോഷ പൂജയിൽ പങ്കെടുക്കുക എന്നിവ ജ്ഞാനസിദ്ധിക്ക് അതിവിശിഷ്ടമത്രേ. ദീർഘമംഗല്യത്തിനും ശീഘ്രമംഗല്യത്തിനും തിങ്കളാഴ്ചകളിൽ ശ്രീ പാർവതീദേവിക്ക് സ്വയംവര പുഷ്പാഞ്ജലിയും നെയ്വിളക്ക് സമർപ്പണവും പ്രധാനമാണ്. വിശേഷാൽ ഉമാമഹേശ്വര പൂജയും തിങ്കളാഴ്ചകളിൽ ഇവിടെ നടത്തിവരുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷിസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തെക്കേ ചുറ്റമ്പലത്തിലാണ്. ക്ഷേത്ര ഉൽപ്പത്തിക്ക് കാരണഭൂതനായി എന്ന് വിശ്വസിക്കുന്ന ബ്രഹ്മരക്ഷസിന് പാൽപായസ നിവേദ്യം നടത്തിയാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുമെന്നിവർ പറയുന്നു. മഹാശിവരാത്രി, കർക്കിടകവാവ്, പ്രദോഷ സന്ധ്യ, തിരുവാതിര, അമാവാസി, ആയില്യം പൂജ, കലശദിനം, അഷ്ടമി ദർശനം, നവരാത്രി ആചരണം, പൗർണമി പൂജ, ഷഷ്ടി പൂജ എന്നിവ തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ്. മൂവാറ്റുപുഴ, ആനിക്കാട്, തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി പ്രദക്ഷിണം ഇടവേളയ്ക്ക് ശേഷം. ക്ഷേത്രം ഒരു നാടിന്റെ സാമൂഹ്യ സ്ഥാപനമായി മാറുന്നത് എങ്ങനെയെന്ന് തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഒരു ദേവാലയം നാടിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തുമ്പോൾ തന്നെ ഭൗതികമായ ഇടപെടലുകളും നടത്തുന്നത് ആ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ
അടിസ്ഥാനപരമായി സഹായിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള യോഗ ക്ലാസ് മുതൽ സംഗീത പരിശീലനം എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക വിദ്യാകേന്ദ്രങ്ങളായി പ്രവർത്തിക്കാനുള്ള ബാധ്യതയും ക്ഷേത്രങ്ങൾക്കുണ്ട് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് സനാതന സ്കൂൾ ഓഫ് ലൈഫ്, നക്ഷത്രവനം മുതലായവയും ഇതിൽ സ്ഥാനം പിടിച്ചത്. സനാതന സ്കൂൾ ഓഫ് ലൈഫിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ട്. സംസ്കൃതം, സനാതനധർമ്മം, അതുപോലെ തന്നെ വ്യക്തിത്വ വികസനം, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നുണ്ട്. തീർത്ഥക്കരയോടനുബന്ധിച്ചുള്ള നക്ഷത്രവനത്തിൽ 27 നക്ഷത്ര വൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്നു. അതുപോലെ വേദവ്യാസ ഗ്രന്ഥശാല, ഇതിൽ നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള ഗ്രന്ഥശേഖരം ഉണ്ട്. അങ്ങനെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമഗ്ര വികസനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒത്തുചേർന്ന ഒരു സങ്കേതമാണ് തിരുവുമ്പ്ലാവിൽ ക്ഷേത്ര സന്നിധി. മാനവസേവ, മഹാദേവ സേവ എന്ന ആപ്ത വാക്യവുമായി ജീവിതത്തിലെ അടിയന്തര സാഹചര്യങ്ങളെ പോലും അഭിമുഖീകരിക്കുവാൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നവർക്കായി ശിവകടാക്ഷം എന്ന സാധുജന സമർപ്പണ നിധി ക്ഷേത്ര മാനേജ്മെന്റ് സ്വരൂപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ നിശ്ചിത ഭാഗം ചികിത്സാനിധി, വിദ്യാഭ്യാസ നിധി, മംഗല്യനിധി എന്നീ വിഭാഗങ്ങളിലായി നീക്കിവച്ച് വർഷം തോറും അർഹരായ 3 പേർക്ക് സമർപ്പിക്കുന്നു. മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ് ഹൈന്ദവ ധർമാചരണ മാർഗങ്ങളിലും താന്ത്രിക ജ്യോതിഷ കാര്യങ്ങളിലും വേണ്ടതായ നിർദ്ദേശങ്ങളും സേവനങ്ങളും നൽകി വരുന്നു. ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ് ഹൈന്ദവ ധർമാചരണ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് സദാ സന്നദ്ധമാണ്. ജ്യോതിഷം, താന്ത്രികം, അതുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ്. ജീവിതത്തിലെ അടിയന്തര സാഹചര്യങ്ങളെപ്പോലും സാമ്പത്തികമായി അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കായി ശിവകടാക്ഷം എന്ന ഒരു സാധുജന സമർപ്പണ നിധിയും ദേവസ്വം ആവിഷ്കരിച്ചിട്ടുണ്ട്. വിവാഹം, രോഗം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലായി ദേവസ്വത്തിലെ വരുമാനത്തിൻ്റെ നിശ്ചിത ഭാഗം എല്ലാ വർഷവും സമർപ്പിക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യം നിർവഹിക്കുന്നത് ക്ഷേത്ര ഉടമസ്ഥർ കൂടിയായ ആനിക്കാട്ടില്ലക്കാരാണ്. ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും തീർത്ഥക്കരയിലെ പൗരോഹിത്യവും ആനിക്കാട്ടില്ലത്തു നിന്നാണ് നിർവഹിച്ചു പോരുന്നത്. ക്ഷേത്രത്തിലെ തന്ത്രം രാമമംഗലം മണയത്താറ്റ ഇല്ലത്തിന് അവകാശപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ വീണ്ടും നമ്മെ അവിടേക്ക് നയിക്കുവാനുള്ള ആത്മീയ ചൈതന്യവും ജന്മാന്തരങ്ങളിലൂടെയുള്ള പിതൃമോക്ഷങ്ങളുടെ അനുഗ്രഹവും ഇവിടെ വരുന്ന ഓരോ ഭക്തനും അനുഭവപ്പെടുത്തും. പിതൃമോക്ഷദായകനും ആപത് ഭാന്തവനുമായ തിരുവുംപ്ലാവിൽ മഹാദേവന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഇവിടെ പൂർണ്ണമാകുന്നു. മകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗ
പട്ടാഞ്ചിതം വിജ്ഞാനപ്രദമപ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭും. പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. പ്രദക്ഷിണം അമൃത ടി വി, വഴുതക്കാട്, തിരുവനന്തപുരം 14.